യൂട്യൂബിൽ നിന്ന് വരുമാനം കിട്ടുന്നുണ്ടോ? ഉണ്ടെങ്കിൽ അത് എത്ര? എല്ലാവർക്കും അറിയേണ്ട ഒരു കാര്യമാണ്. ചിലർ വീഡിയോ കാണുന്ന പോലും ഇല്ല കേട്ടോ, അവരും കൂടി ചോദിക്കുന്നുണ്ട് നിങ്ങൾ വീഡിയോ കാണാറുണ്ട്, വലിയ നല്ല യൂട്യൂബിൽ നിന്ന് കിട്ടുന്ന അറിയണോ? എല്ലാവരും ഇപ്പോ ഫോണെടുത്ത് അടുത്തത് കാണൂ നരബലി അല്ലേ. എല്ലാവരും ഇപ്പൊ നരബലിയെ കുറിച്ച് കാണായിരിക്കുമല്ലേ. എല്ലാവർക്കും പുറത്തിറങ്ങാൻ പേടിയായി തുടങ്ങിയോ? ഞങ്ങൾക്ക് ഇപ്പൊ ചെറിയ പേടിയൊക്കെ കേട്ടോ. എന്താ ചെന്തൊക്കെ അവസ്ഥ? ഹലോ ഗൈസ്, അപ്പൊ നമ്മുടെ ചാനലിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. പതുക്കെട്ട് പറയുന്നു ഇവിടെ ആൾക്കാരുണ്ട്, ഇവിടെ എന്തൊക്കെ പണിയുണ്ട് അവിടെ ആൾക്കാരൊക്കെ ഉണ്ട്, അതൊന്ന് പതുക്കെ പറയാം. അപ്പോൾ എന്താ എല്ലാവരും പേടിച്ചു പറിച്ച് വീട്ടിലിരിക്കണോ? നരബലി നരബലിയെ കുറിച്ച് പുറത്തിട്ട് അയ്യോ തമാശയൊന്നും അതുകൊണ്ട എവിടെ എന്തൊക്കെ നടക്കണമെന്ന് നമുക്കൊന്നും അറിയില്ല ഗൈസ്. അപ്പോൾ എല്ലാവരും സൂക്ഷിച്ച് കണ്ടൊക്കെ നടക്കുക, എല്ലാവരും പേടിയോടുകൂടി ജീവിക്കുക. നമ്മളവിടെ വന്നില്ലേ അത്ഭുതം അല്ലാത്ത വരും. എന്താ അങ്ങനെയൊക്കെ എവിടെ എന്താ ചെയ്യണത്, ആളുകളൊക്കെ എങ്ങനെ ജീവിക്കുന്നു? ഇപ്പോൾ ശരിക്കും പറഞ്ഞ ഒരു മനോരോഗമായിട്ടല്ലേ തോന്നുന്നത്. അപ്പം ഞങ്ങൾ ഇന്ന് എന്താ പറയാൻ വന്നത് വെച്ചാൽ, കളിച്ച് കളിച്ച് കാര്യമായി, നായ്ക്കളുടെ കാര്യം രണ്ട് ദിവസമായിട്ട് ഇങ്ങനെ പറയില്ലണ്ടായിരുന്നു. ഇന്നലെ രാത്രി ഇന്ന് രാവിലെ കൂടി പടക്കം പൊട്ടിച്ചിരുന്നു, ഇന്ന് രാവിലെയും കൂടി ഞാൻ പടക്കം പൊട്ടിച്ച് വിട്ടിട്ടായിരുന്നത്. കാരണം അവർ വരുമ്പോൾ പുറത്തേക്ക് ഇറങ്ങാൻ പറ്റിയ, അപ്പോൾ പടക്കം പൊട്ടിച്ച് വിടുക, അല്ലാതെ ഒരു രക്ഷയില്ല. അപ്പോൾ ഇന്നലെ ഇപ്പം ദാ അവിടെ അടുത്തുള്ളൊരു അമ്മയെ കടിച്ചിറങ്ങും. അങ്ങനെ ഇനിയിപ്പോൾ എത്ര ആൾക്ക് എന്തൊക്കെ ഇതാവും എന്ന് വെച്ചാൽ അവരുടെ മുന്നിൽ പെട്ട് കഴിഞ്ഞാൽ ഒരു രക്ഷയില്ല, അതാണ് അവസ്ഥ. അപ്പം അതൊക്കെ പറയാൻ വേണ്ടിയിട്ടാണ് സ്കൂൾ കുട്ടികളേനായാലും ആരായാലും തന്നെയൊക്കെ പോകുമ്പോൾ ശ്രദ്ധിക്കുക, അതുപോലെ രാവിലെ നേരങ്ങളിലൊക്കെ ഒറ്റയ്ക്കൊക്കെ എവിടെയും പോകാതിരിക്കുക. എന്താ ചെയ്യുക, പാലുകൊണ്ടൊക്കെ പോകുന്ന ആൾക്കാരാണ് അവർ, ആ അമ്മ പാലുകൊണ്ട് പോകണമെന്നാണ് പറയുന്നത്. അപ്പോൾ അങ്ങനെ അവർ മുന്നിൽ പെട്ടു. എന്താണെന്നും കണ്ടില്ലേ, ഞങ്ങളുടെ സ്വക്ക് നല്ല കടിയാനായിട്ടാണ് വരുന്നത്. ഞങ്ങളുടെ സ്വക്ക് നല്ല കടിയാനാവുന്നൊക്കെ തോന്നുന്നുണ്ട്. അതിനപ്പോൾ എവിടെ ആർക്ക് കൊടുക്കുന്നുണ്ട്, ചെറിയ നല്ല കളിച്ച് കളിച്ച് ഞാൻ ഒറ്റ നാൾ കൊടുത്തു. അത് നല്ല കാര്യത്തിൽ പറ്റി, നല്ല കരഞ്ഞു. അത് വെറുതെ ഞാൻ അടിച്ചതല്ല, വെറുതെ ഓടിയിട്ട് വന്നു ആ വടരടേക്ക്, വടി അതിന്റെ എവിടെ തട്ടിന്നറിയില്ല, നല്ല കരഞ്ഞു. ഇനിയിപ്പോ ഞങ്ങൾ പോണ നേരം വഴിക്ക് വൈകുന്നേരം കടന്ന് അപ്പൊ കടന്നു കരയോ, കൂട്ടിന്റെ ഉള്ളിലല്ലേ അരയെന്നെയാവും, ഒരു സൊയിലും ഉണ്ടാവില്ല. അപ്പോ ഞങ്ങളൊന്നും വീഡിയോ ഇടുന്നില്ല വിചാരിച്ചതാ, പിന്നെ തോന്നി വീഡിയോ ഇടാപ്പോ എന്താ ഈശ്വരൻ ഇതൊക്കെ. അപ്പൊ രണ്ടീസായിട്ട് തിരക്കില്ല, ഇന്നലെ കുറച്ചൊക്കെ തിരക്ക്, ഒന്നും കാര്യമായിട്ടില്ല. ഒന്ന് കുറച്ചിങ്ങനെ ത്രെഡിങ് മുടിവെട്ട് അതൊക്കെ ആയിരുന്നു, ഒന്നും കാര്യമായിട്ട് സ്റ്റിച്ച് ചെയ്യാണ്ട് വലിയ തിരക്കുള്ള സ്റ്റിച്ച് ചെയ്യലോ നല്ല. അപ്പൊ പിന്നെ ആ അപ്പൊ പിന്നെ എന്തെങ്കിലും പറഞ്ഞ് വീഡിയോ എടുക്കാലോ എന്ന് വിചാരിച്ചു. അപ്പൊ അങ്ങനെ വന്നതാ നാളെ അവള്, ആ ഞാനല്ല ഞാൻ ഇപ്പൊ എന്റെ മൂത്തേക്കല്ലേ നോക്കി, ഇവൾക്ക് എക്സാം പറഞ്ഞു കഴിട്ടോ. അപ്പൊ എക്സാം തുടങ്ങുമ്പോഴേക്ക് പഠിപ്പിച്ചു പഠിക്കായിരുന്നു, ഇത്ര നേരം പഠിക്കായിരുന്നു. അപ്പൊ എന്റെ കുട്ടി വെളുത്തില്ലേ, ഇപ്പോ വെളുത്ത് വീട്ടിലിരുന്ന് വീട്ടിലിരുന്ന് എന്റെ കുട്ടീനെ വെളുപ്പിച്ചു. വീട്ടിലല്ല ഇവിടെ പാർലറിൽ എ സിയിൽ ഇരുത്തി ഇരുത്തി വെളുപ്പിച്ചു. ഞാൻ എ സിയല്ലേ ഇരിക്കുന്നത്, അത് ഇപ്പഴല്ലേ വാതിൽ തുറന്നിട്ടിരിക്ക, ഇവിടെ വാതിൽ തുറന്നിട്ടാ ശരിയാവില്ല, അല്ല അടച്ചാ ശരിയല്ലേ കേസ്. ഒരു എന്തോ ഒരു ഉള്ളിലിരിക്കുമ്പോൾ വീട്ടിലേക്ക് ഒന്ന് പോകണം എന്നുണ്ടായിരുന്നു കേസ് വരോട്ടേക്ക്. പക്ഷെ ഈ സുട്ടു കയറണം, എങ്ങനെ പോയി വൈകുന്നേരം പോയ ഘടന വരണ്ടേ സുട്ടുവിനെ? അത് കുഞ്ഞ കുട്ടികൾ ഇങ്ങനെ കടിക്കാൻ വരില്ല, അതാണ് സംഭവം, അല്ലാതെ അത് കടിയണമെന്നല്ല. കടിയനാണെങ്കിൽ അന്നി എന്റെ ഏട്ടനെ കൂടി ഞാൻ പുതിയ വിടും ഒരു കടല്. ഞാനല്ല ആള് തന്നെ ത്രെഡ് ചെയ്ത്, ഇപ്പൊ ഇതിനാ ത്രെഡ് ചെയ്യുന്നത്. ഇപ്പൊ ത്രെഡിന് ഒരു കുഴപ്പമില്ല, എന്താ വെറുതെ തോനായി കഴിഞ്ഞേക്ക് ത്രെഡ് ചെയ്യണം, ത്രെഡ് ചെയ്ത് കൊടുക്കട്ടെ. അപ്പൊ ഒന്നും കണ്ടന്റ് ഒന്നും ഇല്ലാത്ത വീഡിയോ, കണ്ടന്റ് ഇല്ലേ, ഞങ്ങൾ പറയാൻ വന്നത് ഇതാണ് നായ്ക്കളുടെ കാര്യം. ഭയങ്കര ശല്യമായി ഗൈസ്, എന്താ ചെയ്യാന്നറിയില്ല. അപ്പൊ ഞാൻ ഇവിടെ ഒന്ന് ത്രെഡ് ചെയ്ത് കൊടുക്കട്ടെ ഗൈസ്. അപ്പൊ നാളത്തെ വീഡിയോ എന്താന്ന് അറിയണ്ടേ, അത് തന്നെ പറയാം. നാളെ ഇവളുടെ തലയൊന്ന് ശരിയാക്കി കൊടുക്കണ്ട്, താളിയൊക്കെ തേച്ചിട്ട്. ഞാൻ എപ്പോഴും ഇവൾക്ക് താളി തേച്ച് കൊടുക്കാറുണ്ടായിരുന്നു, ഇപ്പൊ കുറേ ദിവസമായിട്ടില്ല. അപ്പൊ നാളെ എന്തായാലും ഇവളെ തോട്ട് കൊണ്ടുപോയിട്ട് ഇവളുടെ തല പിടിച്ചിട്ട് എടുക്കണം ഗൈസ്, നന്നായിട്ടൊന്ന് കഴുകി കൊടുക്കണം. അവള് വല്ലാത്ത തലയിൽ കളറും അതും ഇതും അടിച്ചിട്ട് എന്നിട്ട് നോക്കിയിട്ടില്ലേ ഇനിയും കൂടി.
മുടിയൊന്നും നോക്കാതെ ഇന്ന് പൊളിഞ്ഞു പോയില്ലേ ഗൈസ്? പോയില്ലേ? അപ്പൊ നാളെ നാളെ ഇവിടെ കൊണ്ടുപോയിട്ട് തോട്ടില് വലിയ അതാണ് നാളത്തെ പണി. അപ്പൊ ഒന്ന് ത്രെഡ് ചെയ്ത് കൊടുക്ക. ഓക്കെ, നിങ്ങക്ക് കാണണ്ടേ? ഇവിടെ കരയണത് കാണാം. ത്രെഡ് ചെയ്യണം പറഞ്ഞിട്ടല്ലേ. അപ്പൊ ത്രെഡിങ് കഴിഞ്ഞു ഗൈസ്. ഇനി പ്രധാനപ്പെട്ട ഒരു കാര്യം പറയാൻ വന്നത് എന്താന്ന് വെച്ചാ, അത് പറയണമെന്ന് വിചാരിച്ചിട്ടാണ് ഞാൻ ഇന്ന് വീഡിയോ എടുക്കാന്ന് വിചാരിച്ചത്. അത് ഇത്ര നേരം മറന്നു. എല്ലാവരും ചോദിക്കുന്ന ഒരു ചോദ്യം, യൂട്യൂബിൽ നിന്ന് വരുമാനം കിട്ടുന്നുണ്ടോ? ഉണ്ടെങ്കിൽ അത് എത്ര? എല്ലാവർക്കും അറിയേണ്ട ഒരു കാര്യമാണ്. ചിലർ വീഡിയോ കാണുന്ന പോലും ഇല്ല കേട്ടോ, അവരും കൂടി ചോദിക്കുന്നുണ്ട് നിങ്ങൾ വീഡിയോ കാണാറുണ്ടോ. ഇല്ല, എന്നാലും യൂട്യൂബിൽ എത്ര കിട്ടുക അറിയണോ? അങ്ങനെ പറയുന്നുണ്ട് കേട്ടോ. അപ്പോൾ അതിന് മറുപടി പറയാറായിട്ടില്ല, അതിന് സമയം ആയിക്കൊണ്ടിരിക്കുന്നുള്ളൂ. അത് ഞങ്ങൾ പറയാം, അധികം വൈകാതെ തന്നെ പറയാം. ഞങ്ങൾക്ക് ഇന്ന് വരുമാനം കിട്ടുന്നുണ്ടോ, എന്തിനാ വീഡിയോ ചെയ്യുന്നത് എന്നൊക്കെ ചോദിക്കുന്നുണ്ട്. അപ്പോൾ അതിനുള്ള മറുപടി ഞങ്ങൾ പറയാം കേട്ടോ. ഇപ്പോൾ പറയാറായിട്ടില്ല അല്ലേ, അപ്പോൾ ഞങ്ങൾ പറയും. അന്ന് ഞങ്ങൾ ആഘോഷത്തോടു കൂടി പറയും കേട്ടോ. നിങ്ങളുടെ മുന്നിൽ വന്ന് പറയണ്ടേ, പറയാം. അപ്പോൾ ഇന്നത്തെ വീഡിയോ എല്ലാവരോടും പറയാനുള്ള ഒറ്റ കാര്യം, ഞങ്ങളുടെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക, ഒപ്പം തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടൺ അമർത്തുക. ഓക്കെ, നാളെ ഞങ്ങൾ നല്ലൊരു കണ്ടൻറ് വീഡിയോ ആയിട്ട് വരും.